അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിൽ നടന്നാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ നാവായക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ വന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കൊല്ലത്തുനിന്ന് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കൊല്ലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ശബരി എക്സ്പ്രസ് ആണ്. ഇതിൽ നമ്മൾ തേർഡ് എ സി ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ തത്കാലാണ് ഇതിനകത്ത് എടുത്തത്, കാരണം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് തത്കാല കൺഫേം ആയിട്ട് തേർഡ് എ സി ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ട്രെയിനിനകത്തേക്ക് കയറാം. ട്ടോ നമ്മൾ ബുക്ക് ചെയ്ത തേർഡ് എ സി കോച്ച് വരുന്നത് 1500 രൂപയാണ് തത്കാൽ റിസർവേഷൻ ഇതിനായിട്ടുള്ളത്. ഇപ്പൊ ടൈം വന്നിട്ട് രാവിലെ 12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ ഡേറ്റിൽ ചെക്ക് ഇന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. സിദ്ധാർ ഗ്രാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മളിന്നിപ്പോൾ രാവിലെ ഇപ്പോൾ സമയം വന്നിട്ട് 2 മണിയാവാറായിട്ടുണ്ട്. നേരെ അൽപ്പിരിയിൽ പോകണം. അൽപ്പിരി വഴി നമ്മൾ നടന്ന് ഫുട് പാത്തിലൂടെയാണ് മേലോട്ട് കയറുന്നത്. അപ്പോൾ നമുക്ക് അൽപ്പിരി വഴി മേലോട്ട് കയറണമെങ്കിൽ നമുക്കൊരു ദർശൻ്റെ ടിക്കറ്റ് വേണം. അതിന് ദിവ്യ ദർശൻ ടിക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെടുക്കുന്ന കൗണ്ടറിലോട്ടാണ് നമുക്ക് പോവേണ്ടത്. അത് 3 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ ഇപ്പോൾ വരും. ഓട്ടോ വന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പം നമുക്ക് പോകാനുള്ള ഓട്ടോ വന്നു കേട്ടോ. ഇനി പോകും. നാല് മണിക്കാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത്. പക്ഷേ ക്യൂ ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടോ, ഇപ്പോഴേ ക്യൂ സംഭവം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും 2 മണിക്കും 12 മണിക്കൊക്കെ ഇവിടെ നിൽക്കും കേട്ടോ. തലേ ദിവസം തൊട്ടേ ക്യൂ നിൽക്കുന്നവരെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ, കിട്ടുമില്ല എന്നുള്ള പ്രതീക്ഷയില്ല. എന്തായാലും നമുക്ക് നിന്ന് നോക്കാം. നമ്മളെപ്പോഴത്തേക്ക് സർവദശൻ്റെ ടിക്കറ്റ് ഒക്കെ കിട്ടി കേട്ടോ. പക്ഷെ അത് നാളെ രാവിലെ 3 മണിക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കണേ. അപ്പം ഇപ്പം നമുക്ക് എന്തായാലും ഫുട്പാത്ത് വഴി തന്നെ മല കയറാം. മല കയറിയിട്ട് മുകളിൽ ഗാലി ഗോപുരത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും നോക്കാം, എന്തെങ്കിലും ചാൻസ് കിട്ടുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദിവ്യദർശൻ്റെ ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ ദിവ്യദർശൻ്റെ ടിക്കറ്റ് ഇല്ല, കൊറോണയ്ക്ക് ശേഷം ദിവ്യദർശന ടിക്കറ്റ് ഇല്ല എന്നാണ് അവിടെ പറഞ്ഞത്. എല്ലാം സർവദർശനേ ഉള്ളൂ. അത് നമ്മൾ ഇന്ന് വന്നെടുത്താൽ നാളത്തേക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫുട്പാത്തിൻ്റെ എൻട്രി പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ കാണുന്ന ആർച്ചിൻ്റെ അടിഭാഗത്തുകൂടെയാണ് എൻട്രി വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അതിനകത്തൂടെ മേലേക്ക് കയറാം. അപ്പോൾ നമ്മൾ കർപ്പൂരമൊക്കെ തൊട്ട് തരിട്ട് ഫുട്പാത്തിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫുട്പാത്തിൻ്റെ എൻട്രി പോയിന്റ്. ഫുട്പാത്തൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ, മഴയിൽ നിന്ന് പെയ്യാത്തതുകൊണ്ട്. മൊത്തം ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ട്.
ഏകദേശം 3550 സ്റ്റെപ്പ് ആണുള്ളത്. പിന്നെ 13 കിലോമീറ്റർ ദൂരത്തിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി മുകളിൽ ചെന്നിട്ട് ദർശനത്തിന് ടിക്കറ്റിൻ്റെ കാര്യത്തിനെ പറ്റിയൊന്നും ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് മേളിലോട്ട് കയറാം. ആദ്യത്തെ 100 സ്റ്റെപ്പായി കേട്ടോ. ആയിരത്തി 500 സ്റ്റെപ്പ് വരെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 1500 ആയി. ആയിരത്തി 500 പടിയാണ് കേട്ടോ. 1500 പടിയിലാണ് ഗാലി ഗോപുരം ഒക്കെ കേട്ടോ. ഇതാണ് ഗാലി ഗോപുരത്തിൻ്റെ ഭാഗം വരുന്നത്. ഇതാണ് നമ്മൾ ദൂരം നിന്ന് നോക്കുമ്പോഴത്തേക്ക് രാത്രി ലൈറ്റിൽ കാണുന്നത്. സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ പണിയെന്ന് വെച്ചാൽ നമുക്ക് ദർശനത്തിൻ്റെ ടൈം കിട്ടിയത് വന്നിട്ട് നാളെ രാവിലെ 3 മണിക്കാണ്. അപ്പം ഇന്ന് രാത്രി 2 മണിക്ക് മാത്രമേ നമുക്ക് ക്യൂവിനകത്ത് പ്രവേശിക്കാൻ പറ്റൂ. അപ്പം അതുവരെ നമുക്ക് ഇവിടെ എന്തെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ റൂം എടുത്തിരിക്കുന്നത് താഴെ തിരുപ്പതിയിലാണ്. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് ഇത്രയും മല സ്റ്റെപ്പൊക്കെ കയറി വന്നതല്ലേ, എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. അപ്പം നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തീരിച്ചു. അപ്പം ഇപ്പോൾ രാവിലെ മോർണിംഗ് 6 AM ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലത്തെ നിർമാലിയമാണ് ഇന്ന് ദർശനം കിട്ടിയത്. അടിപൊളി ദർശനമായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാര്യം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ക്യൂവിൽ നിന്നതാണ്. അപ്പോൾ നമ്മൾ തിരുമലയിൽ ഒരു ദിവസം ഫുള്ള് ചിലവഴിച്ചിട്ട് പിറ്റേന്ന് രാവിലത്തെ നിർമാലിയമാണ് നമ്മൾ കണ്ടത്. നമ്മൾ മല കയറിയാണ് വന്നത്. അപ്പോൾ ഏറ്റവും നല്ലോണം നമുക്ക് ഭഗവാനെ തൊഴുവാൻ പറ്റിയത് ഇപ്രാവശ്യമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് തിരുപ്പതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ബാഗേജും ലഗേജും കാര്യങ്ങളെല്ലാം അവിടെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മൾ ബസ്സിലാണ് പോകുന്നത്. തിരിച്ച് നമ്മൾ മല ഇറങ്ങിയല്ല പോകുന്നത്. ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിനകത്ത് തിരിച്ച് കൊല്ലത്തേക്ക് പോകും. അപ്പം നമ്മൾ ഇറങ്ങിയ ഭാഗത്തു നിന്ന് ഒരു 300 മീറ്റർ നടന്നപ്പോൾ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. റംബഗീച്ച ബസ് സ്റ്റാൻഡ്. ഇവിടുന്നതേ നമ്മൾ AC ബസ്സിൽ കയറിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ താഴേക്ക് പോവുകയാണ്. ഒരാൾക്ക് 110 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുപ്പതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.